ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നാല് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. തൊഴിലാളികൾക്കായി പുതുതായി നടപ്പാക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം, പാരിതോഷിക വിതരണം, ലാപ്ടോപ്പ് വിതരണം, ഇതെല്ലാം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും പ്രയോജനകരമായ പദ്ധതികളാണ്. നമ്മുടെ നാട്ടിലെ കള്ള് ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവിടുത്തെ ഒരു തനതായ മദ്യമാണ് കള്ള്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ കള്ളുൽപാദനവും വിതരണവും വ്യാവസായിക സ്വഭാവം കൈവരിച്ചിരുന്നു. അതവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. കാരണം വിദേശ മദ്യം വ്യാപിപ്പിക്കുക എന്തായിരുന്നു അവർക്ക് താല്പര്യം. അതിൻ്റെ ഫലമായി ചെത്തു തൊഴിലാളികൾ ധാരാളമായി ആ കാലത്ത് വേട്ടയാടപ്പെട്ടിരുന്നു. കള്ളു വ്യവസായത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ധാരാളം നിയമങ്ങളും അവരാവിഷ്കരിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ശേഷവും ഒരു പരിധിവരെ ഇത് തുടർന്നു. അതിൻ്റെ ഫലമായി ഈ വ്യവസായത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഉയർന്നു വന്നിരുന്നു. അതിൽ നിന്നും പൂർണ്ണമായി കരകയറി എന്ന് പറയാനാവില്ല. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒന്നാണ് കള്ളു വ്യവസായം. ഏതാണ്ട് 100,000-ലധികം പേർ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഇന്ന് ഈ വ്യവസായം പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ 4,464 ഷോപ്പുകളും 25,000-ത്തോളം തൊഴിലാളികളുമാണ് ഇന്നുള്ളത്. തൊഴിൽരംഗത്തെ അനിശ്ചിതത്വം ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും കള്ളു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെങ്കിലും പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന് പറയാനാവില്ല. പ്രതിസന്ധിക്കിടയാക്കുന്ന മറ്റ് കാരണങ്ങൾ നിങ്ങൾ തന്നെ വിശദമായി ചർച്ച ചെയ്യുന്നവയായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇത്തരത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി പുതുക്കി നിശ്ചയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴിയും ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലയളവിൽ ചെയ്യാനായിട്ടുണ്ട്. നിലവിൽ ക്ഷേമനിധിയിൽ 27,384 തൊഴിലാളികളും 16,721 പെൻഷൻകാരുമാണുള്ളത്. ഇവിടെ സ്വാഗതപ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതുപോലെ കേരളത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായി രൂപം കൊണ്ട ക്ഷേമ പദ്ധതിയാണിത്. ആ കാഴ്ചപ്പാടോടെയുള്ള പ്രവർത്തനങ്ങളാണ് ബോർഡ് നടത്തി വരുന്നത്. നിലവിലുള്ള അപകട ഇൻഷുറൻസ് പദ്ധതി, സ്കോളർഷിപ്പ്, മരണാനന്തര ധനസഹായം, അവശതാ ധനസഹായം ഇവയെല്ലാം തുടരുകയാണ്. അതിന് പുറമെ സർവീസിനനുസരിച്ച്
പെൻഷൻ നൽകുക എന്ന പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം 2000 രൂപ മുതൽ 5000 രൂപ വരെ സർവീസിനനുസൃതമായി തൊഴിലാളികൾക്ക് ഇന്ന് പെൻഷൻ ലഭിക്കും. ഒട്ടേറെ പേർക്ക് ആശ്വാസമേകുന്നതാണ് ഈ നടപടി. 2018 ഏപ്രിൽ മാസം മുതൽ ക്ഷേമനിധി അംഗങ്ങളെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും സർക്കാർ തയ്യാറായി. ഈ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് 500,000 രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണിത്. ക്ഷേമനിധി അംഗങ്ങൾക്ക് മറ്റ് ചില ആനുകൂല്യങ്ങൾ കൂടി സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായി 40,000 രൂപ നൽകുന്ന പദ്ധതി, സർവീസിലിരിക്കെ മരണപ്പെടുന്ന തൊഴിലാളിയുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായി 200,000 രൂപ നൽകുന്ന പദ്ധതി, പ്രായാധിക്യം മൂലം പിരിയുന്നവരിൽ ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സർവീസുള്ള അംഗത്തിന് 50,000 രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതി, ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് അളക്കുന്ന തെങ്ങേത്ത് തൊഴിലാളിക്കും പന ചെത്ത് തൊഴിലാളിക്കും പ്രതിവർഷം 50,000 രൂപ പാരിതോഷികം നൽകുന്ന പദ്ധതി, PG പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കുന്ന അംഗങ്ങളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി, കുടുംബ പെൻഷൻ പദ്ധതി, ഇങ്ങനെ ഒട്ടേറെ പുതിയ പദ്ധതികൾക്ക് ഇക്കാലയളവിൽ രൂപം നൽകാനായി. ഇതിനു പുറമെയാണ് കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ LIC ചേർന്ന് തൊഴിലാളികൾക്കായി പുതിയൊരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നത്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് സ്വാഭാവികമോ അസ്വാഭാവികമോ ആയ മരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് കവറേജായി 100,000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത്. ബോർഡിന് അധിക സാമ്പത്തിക ബാധ്യത വരാത്ത വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പരമാവധി തൊഴിലാളികളെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പദ്ധതികൾ കൂടുതലായി ആവിഷ്കരിക്കുന്നതിലല്ല, അവ കൃത്യമായി തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്തലാണ് പ്രധാനം. ബോർഡ് നടപ്പാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച് തൊഴിലാളികൾക്കിടയിൽ നല്ല നിലയിൽ ബോധവൽക്കരണം നടത്തണം. അറിവില്ലായ്മ മൂലം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഒരാൾക്ക് പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകരുത്. ഇക്കാര്യത്തിൽ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നിതാന്ത ജാഗ്രത ഉണ്ടാവണം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പല കാര്യത്തിലും കേരളം ഇന്ന് രാജ്യത്തിനാകെ മാതൃകയായി മുന്നോട്ട് പോവുകയാണ്. തൊഴിൽ മേഖലയിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ദൃശ്യമാണ്. മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത വിധം ഗുണപരമായി കേരളത്തിലെ തൊഴിലന്തരീക്ഷം മാറി എന്നത് ചാരിതാർത്ഥ്യം പകരുന്ന കാര്യമാണ്. തൊഴിൽ മേഖലയിൽ ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട തൊഴിലാളി തൊഴിലുടമ ബന്ധം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ തൊഴിൽ നയത്തിന് രൂപം നൽകാനുമായി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ സുരക്ഷിതത്വവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിലും അഭിമാനകരമായ നേട്ടങ്ങളാണ് ഈ കാലയളവിൽ നമുക്ക് കൈവരിക്കാനായത്. എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിൽ നിയമങ്ങൾ, തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ, മിനിമം വേതനം, സ്ത്രീ സൗഹൃദ തൊഴിലന്തരീക്ഷം, വൃത്തിയുള്ള തൊഴിലിടം, മികച്ച ഉപഭോക്തൃ സേവനം, ഇവയെല്ലാം ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 1960 ഷോപ്സ് ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ
ഭേദഗതി വരുത്തി എല്ലാ തൊഴിലാളികൾക്കും, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് ജോലിക്കിടയിൽ ഇരിക്കുന്നതിനുള്ള അവകാശം ഉറപ്പാക്കി. തൊഴിൽ തർക്കങ്ങളില്ലാതെ സമാധാനപരമായ തൊഴിലന്തരീക്ഷം സംസ്ഥാനത്ത് സൃഷ്ടിക്കാനും ഈ കാലയളവിൽ സർക്കാരിന് കഴിഞ്ഞു. തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന ഒറ്റപ്പെട്ട അനാരോഗ്യ പ്രവണതകൾ തുടച്ചു നീക്കുന്നതിനും ഈ കാലയളവിൽ കഴിഞ്ഞു. ഇതിന് തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പൂർണ്ണ സഹകരണം സർക്കാർ ലഭിക്കുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. ഈ കാലയളവിൽ ഒട്ടേറെ പ്രതിസന്ധികൾ, പ്രളയം, നിപ ഓക്കി, കൊറോണ ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നു. അസൂയാവഹമായ ഒത്തൊരുമയോടെയാണ് അവയൊക്കെ നേരിടാനും അതിജീവിക്കാനും നമുക്ക് കഴിഞ്ഞത്. ഈ ഐക്യം തുടർന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവരെല്ലാം മാതൃകാപരമായി അതിജീവിക്കുന്നവരാണ് മലയാളികളെന്ന ഖ്യാതി നമുക്ക് നേടിയെടുക്കാൻ ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടോടെ കേരള പുനർനിർമ്മാണം എന്ന വലിയ ദൗത്യം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം കേരളത്തെ തൊഴിൽ സൗഹൃദവും നിക്ഷേപക സൗഹൃദവുമായി മാറ്റുകയും വേണം. അതിനുള്ള ശ്രമങ്ങൾക്ക് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ദീർഘകാലമായി കള്ളിയത്ത് വ്യവസായ മേഖലയിലുള്ള തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ടോഡി ബോർഡ് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി രൂപം കൊണ്ട കേരള കള്ളി വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അരനൂറ്റാണ്ടിൻ്റെ അനുഭവസമ്പത്തുമായി ക്ഷേമപ്രവർത്തനങ്ങളുടെ പുതിയ പാതയിലേക്ക് കടക്കുകയാണ്. ക്ഷേമനിധി ബോർഡിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും തൊഴിലാളികൾക്കായി പുതുതായി ഏർപ്പെടുത്തുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ
കാലതാമസമില്ലാതെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭ്യമാക്കുന്ന DBT സംവിധാനത്തിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാരും അഭിമാനകരമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. തൊഴിലും തൊഴിൽ സുരക്ഷയും തൊഴിലാളികളുടെ അവകാശങ്ങളും കവർന്നെടുക്കപ്പെടുന്ന ദേശീയ സാഹചര്യത്തിലാണ് തൊഴിലാളിപക്ഷ ബദൽ നയം ഉയർത്തിപ്പിടിച്ച് കേരളം വീണ്ടും മാതൃക സൃഷ്ടിക്കുന്നത്. LIC ചേർന്ന് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഏടാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ അഭിമാനമുണ്ട്. ക്ഷേമനിധി ബോർഡ് തന്നെയാണ് വാർഷിക പ്രീമിയം തുക അടയ്ക്കുന്നതെന്ന പ്രത്യേകതയും എടുത്തു പറയേണ്ടതുണ്ട്. ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ച ബോർഡിനെ ഈ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കള്ളിജെത്ത് വ്യവസായ തൊഴിലാളികളുടെ പെൻഷൻ നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. പരമാവധി പെൻഷൻ ഇപ്പോൾ 5,000 രൂപ വരെ നൽകുന്നുണ്ട്. ചുരുങ്ങിയ പെൻഷൻ 2,000 രൂപയുമാണ്. കുടുംബ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മികച്ച ആനുകൂല്യങ്ങളും ബോർഡ് നൽകി വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിയതിന് ശേഷം തുടർച്ചയായ ഇടപെടലുകളിലൂടെ സംസ്ഥാനത്ത് ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ അങ്ങിങ്ങ് നിലനിന്ന അരാജക പ്രവണതകൾ അവസാനിപ്പിക്കുകയും കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ തൊഴിലാളികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തു. അതോടൊപ്പം തൊഴിലെടുക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയവരുൾപ്പെടെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ സംരക്ഷണ വലയമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലായി ഇപ്പോൾ 83,20,000 അംഗങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷമുള്ള കാലയളവിൽ 1,140,000 തൊഴിലാളികൾ പുതുതായി ക്ഷേമനിധികളുടെ പരിധിയിൽ വന്നിട്ടുണ്ട്. ഇത് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി ക്ഷേമ ബദൽ നയത്തിൻ്റെ പ്രതിഫലനമാണ്. സമാന സ്വഭാവമുള്ള ക്ഷേമനിധികൾ ലയിപ്പിച്ച് ശാക്തീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും സർക്കാർ ഗൗരവമായി പരിഗണിച്ചു വരികയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടൊപ്പം തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന മിനിമം വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിനകം 48 മേഖലകളിൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞു. കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ മേഖലകളിലും മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ട്രേഡ് യൂണിയനുകളുടെ സഹകരണവും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ക്ഷേമനിധിയിൽ അംഗമല്ലാത്ത ഒരു തൊഴിലാളിയും സംസ്ഥാനത്ത് ഉണ്ടാകരുതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. തൊഴിലാളികൾക്കും കുടുംബത്തിനും സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ടോഡി ബോർഡ് താമസിയാതെ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗത്തിലും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. കള്ളു വ്യവസായ രംഗത്തെ അനാരോഗ്യകരമായ പ്രവണതകൾ തടയുന്നതിന് എല്ലാ തൊഴിലാളികളുടെയും ഷാപ്പ് നടത്തിപ്പുകാരുടെയും സഹകരണമുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക്
നേതൃത്വം നൽകിയ വ്യത്യസ്ത കാലങ്ങളിൽ ചെയർമാൻമാരായിരുന്ന മഹൽ വ്യക്തികളെ ഇവിടെ ആദരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ശ്രീ സി പി നായർ ക്ഷേമനിധി ബോർഡിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് സി അഴകേശൻ, കെ എം സുധാകരൻ, ഈ രണ്ട് പേരുകളും കേരളത്തിലെ കള്ളിചെത്ത് വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് മറക്കാൻ കഴിയുന്നതല്ല. സഖാവ് കെ എം സുധാകരൻ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിൽ നടപ്പിലാക്കിയ തൊഴിലാളി ക്ഷേമ നടപടികൾ മുൻകാലങ്ങളിൽ വ്യത്യസ്ത വീക്ഷണം ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന ആനുകൂല്യങ്ങളിൽ ഭൂരിഭാഗവും സഖാവ് കെ എം സുധാകരൻ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്നതാണ് എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രീ അഴകേശൻ ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം ക്ഷേമനിധി ബോർഡിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരെയും സഹകരിപ്പിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരഭിപ്രായ ഭിന്നതയ്ക്കും ഇടം കൊടുക്കാത്ത നിലയിൽ ബോർഡിൽ തന്നെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ച് തൊഴിലാളികൾക്ക് പരമാവധി സംരക്ഷണം കൊടുക്കുന്നതിനുള്ള നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് മഹൽ വ്യക്തികളെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ സേവനത്തിന് കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നും നമുക്ക് ഈ പ്രസ്ഥാനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കള്ളിയെത്ത് വ്യവസായത്തിലെ തൊഴിലാളികളെ ഒന്നിച്ചു കണ്ട് എല്ലാവരുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കാവുന്ന നിലയിൽ ചെറുകിടക്കാരാണ് ഈ വ്യവസായത്തിൽ ഈ ഷാപ്പുകൾ നടത്തുന്ന ഭൂരിഭാഗം ആളുകളും. അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യവസായത്തിൽ ഒരു തെറ്റായ പ്രവണതയും ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഷാപ്പ് നടത്തിപ്പുകാരും തൊഴിലാളികളുമാണ്. ആ ഉത്തരവാദിത്തം എല്ലാവരും നിറവേറ്റിക്കഴിഞ്ഞാൽ കള്ളിയെത്ത് വ്യവസായം ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വ്യവസായം ഒരു പരമ്പരാഗത വ്യവസായമാണ്. പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ കള്ളിയെത്ത് വ്യവസായത്തെ സംരക്ഷിക്കാനും കള്ളിയെത്ത് വ്യവസായത്തിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കുന്നത്, നിലവിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കള്ള് ഷാപ്പുകൾക്കെല്ലാം സംരക്ഷണമുണ്ട്. ഒരു കാരണവശാലും അത് അടഞ്ഞു പോകാതിരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. നിലവിലുള്ള ഷാപ്പുകൾക്ക് സംരക്ഷണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ പുതിയ ഷോപ്പും കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഗവൺമെൻറ് ഓരോ സന്ദർഭത്തിലും ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള നടപടികളാണ് കേരളത്തിലെ കള്ളിചെത്ത് വ്യവസായ രംഗത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ഈ വ്യവസായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വ്യവസായത്തിൻ്റെ സംരക്ഷണത്തെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം. അമ്പത് വർഷം പിന്നിടുമ്പോൾ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി തിരിഞ്ഞു നോക്കാനുള്ള നേട്ടങ്ങൾ ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സി പി നായർ മുതൽ കെ എം സുധാകരൻ ഇങ്ങനെയുള്ളതിൻ്റെ മുൻ ഭാരവാഹികൾക്കും ഇന്നത്തെ അംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. കേരളം അന്തർദേശീയമായി തന്നെ ക്ഷേമനിധികൾ
ഇവരുടെ മികവിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ചെത്തൊഴിലാളി ക്ഷേമവിധി, ചോട്ടൊഴിലാളി ക്ഷേമവിധി എൻ്റെയൊക്കെ വിജയത്തോടെയാണ്. കാരണം അസംഘടിത മേഖലയിൽ എങ്ങനെയാണ് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന വലിയ ചോദ്യത്തിന് കേരളം ക്ഷേമനിധികളുടെ ഉത്തരം നൽകുകയാണ്. അതിൽ ഏറ്റവും വിജയിച്ചിട്ടുള്ള ക്ഷേമനിധിയാണ് ചെത്തൊഴിലാളി, നമ്മുടെ ടോഡി ക്ഷേമനിധി എന്ന് പറയുന്നത്. ആ വിജയത്തിനൊരു പ്രധാനപ്പെട്ട കാരണം തൊഴിലുടമയുടെ വിഹിതം ഉറപ്പുവരുത്താൻ കഴിഞ്ഞതാണ്. അസംഘടിത മേഖലയുടെ പ്രശ്നം ആരാണ് തൊഴിലുടമ എന്ന് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. കോടതികളാണെങ്കിൽ വളരെ സ്വല്പം നേരിട്ട് തൊഴിലുടമ ഉണ്ടാവില്ല, തൊഴിലുടമയാണെങ്കിൽ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ പിന്നീട് വന്ന പല ക്ഷേമനിധികളുടെയും തൊഴിലുടമയുടെ അംശാദായം പിരിക്കുന്നതിന് വലിയ തടസ്സങ്ങളാണ്. പെസ്പോർട്ടർ അവർ പറയും ഞങ്ങൾ നേരിട്ട് നിയമിക്കുന്നില്ല, തൊഴിലാളിയായിട്ട് ബന്ധമില്ല, കോടതി അവർക്ക് എക്സെപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിൽ കച്ചവടക്കാർ അവിടെ നിന്നൊക്കെ ഈടാക്കുന്നതിന് വലിയ പ്രയാസം. അതുകൊണ്ടാണ് ആ ക്ഷേമതികളൊക്കെ ദുർബലമായിപ്പോയത്. എന്നാൽ ഇത് ഇവിടെ സംഭവിച്ചില്ല. സംഭവിക്കാത്തതിന് കാരണം ചെത്തൊഴിലാളി യൂണിയനുകൾ സമരം ചെയ്ത് ആ വ്യവസായത്തെ വ്യവസ്ഥാപിതമാക്കി. എന്നാൽ ഇന്ന് 50 വർഷം അഭിമാനത്തോടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ പണിയെടുക്കുന്ന വ്യവസായത്തിൻ്റെ സ്ഥിതി വളരെ ശോഭനപരമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യത്തെ അടിസ്ഥാന ചോദ്യം കള്ളിന് ഭാവിയുണ്ടോ എന്നുള്ളത്, ഉണ്ട് എന്നതിനെക്കുറിച്ച് സംശയവും വേണ്ട. പക്ഷെ ഒന്നുണ്ട്, ആ സാധ്യത എത്ര വേഗം നമ്മൾ ഉറപ്പുവരുത്തുന്നോ അത് നമുക്ക് നല്ലത്. കാരണം ഈ മദ്യം എന്നൊക്കെ പറയുന്ന അഡിക്ഷനാണ്. ഇത് കുടിക്കുന്ന ശീലം പോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നൊരു പ്രയാസമാണ്. ശീലം പോയിട്ട് മദ്യപാനം നിർത്തുകയല്ല ചെയ്യുന്നത്, വേറെ ഹാർഡ് ലിക്കറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഉദയഭാനു കമ്മീഷൻ്റെ റിപ്പോർട്ട് നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചു കാണും. അദ്ദേഹം എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തെയാണ് ആസ്പദമാക്കിയത്. അദ്ദേഹം ഇവിടുത്തെ മുഴുവൻ റേഞ്ചുകളും എടുത്ത് അതിൽ വീര്യം കുറഞ്ഞ ബിയർ, കള്ള്, ചാരായം, IMFL ഇത് ശരാശരി ഓരോ എത്രയാണ് ഉപഭോഗം, ഒരു 30-35 വർഷക്കാലത്തെ ട്രേസ് ചെയ്യും. അപ്പോൾ കണ്ട വിസ്മയപരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഹിബിഷൻ പണ്ട് ഏർപ്പെടുത്തിരുന്ന എല്ലായിടത്തും ചാരായം കുടിക്കത്തുള്ളൂ, കള്ള് കുടിക്കത്തില്ല. അതേസമയത്ത് കള്ള് പ്രൊഹിബിഷനിലായിരുന്ന പണ്ടേ കള്ള് കുടിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ ബിയറും കള്ളും ഒക്കെ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മറ്റത് പ്രൊഹിബിഷൻ കാലത്ത് ചാരായം കുടിച്ച് ശീലിച്ചു പോയി, മാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല മാർക്കറ്റ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് എങ്ങനെ കള്ളിൻ്റെ മാർക്കറ്റ് നിലനിർത്താം, മറ്റ് വീര്യമുള്ള മദ്യങ്ങൾ അത് കീഴടക്കാതെ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പം അതിന് പല ഘടകങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിലേക്കൊന്നും കടക്കുന്നില്ല. യൂണിയനുകൾ, ടോഡി ബോർഡ് ഇനി രൂപീകരിക്കാൻ പോകുന്നത് നല്ല ക്ഷേമതി തന്നെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ കള്ളിൻ്റെ ചെലവ് കുറക്കാം, വില കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. തൊഴിലാളിയുടെ വരുമാനം വർദ്ധിപ്പിച്ചു കൊണ്ട് തന്നെ ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉൽപ്പാദനക്ഷമത ഗണ്യമായിട്ട് ഉയരണം. നമ്മുടെ പരമ്പരാഗത രീതിയിൽ തന്നെ ഇത് തുടരേണ്ട ആവശ്യം ഇന്നില്ല. നമ്മുടെ പരമ്പരാഗത മേഖലകൾ, കശുവണ്ടി, കയർ എല്ലാം തന്നെ അതിവേഗത്തിൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 വർഷത്തിനുള്ളിൽ കയർ വ്യവസായം സമ്പൂർണ്ണമായിട്ട് യന്ത്രത്തിലേക്ക് നീങ്ങും. അപ്പോൾ ചെത്തും യന്ത്രവും തമ്മിലാ എന്താ ബന്ധമെന്ന് ചോദിച്ചേക്കാം. ഏതായാലും ക്ഷേമനിധി ബോർഡ് ഒരു ഹാക്കത്തോൺ സംഘടിപ്പിക്കുക, നമ്മുടെ പിള്ളേർ വന്ന് കാണിച്ചു തരും. ഇപ്പം തന്നെ ഒരു 3 വട്ടം കയറും തെങ്ങ്, 1 വട്ടം കയറിയാൽ മതി, ബാക്കി 2 വട്ടം അവിടുത്തെ മീറ്റർ റീഡ് ചെയ്ത് വല്ല പ്രശ്നമുണ്ടെങ്കിൽ റോബോട്ട് തന്നെ കാര്യങ്ങൾ തയ്യാറാക്കി പൈ
പൈപ്പ് വഴി കള്ള് താഴത്ത് എത്തിക്കുമെന്ന്. ഓൾറെഡി നമ്മുടെ എഞ്ചിനീയറിംഗ് പിള്ളേർ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് തൊഴിലുടെ വരുമാനം കൂട്ടാം, വില കുറയ്ക്കേണ്ട സാധ്യതകൾ എന്ത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരും കള്ള് കുടിപ്പിക്കൽ മാത്രമല്ല, ഈ കള്ള് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കോ ബ്രാൻഡി പണ്ട് നമ്മുടെ നാട്ടിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇന്ന് ശ്രീലങ്കയിൽ പോകുന്ന ഒരു സഞ്ചാരി അവിടുത്തെ കൊക്കോ ബ്രാൻഡിയുടെ ഒരു കുപ്പിയായിട്ട് വരും. അതെല്ലാവരും വെച്ചാൽ അവിടെ നേറ്റീവ് പ്രൊഡക്റ്റാണ്, അതിന് സമാനമായിട്ട് വീര്യമുള്ളൊരു മദ്യം കാണിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇതിൻ്റെ രീതിയും രുചിയും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. ഇൻഡസ്ട്രിയൽ യൂസ് നമ്മുടെ കള്ളിൻ്റെ പല രീതിയും നമുക്ക് ഉപയോഗപ്പെടുന്നു. അപ്പോൾ നമുക്ക് നല്ല പണം ക്ഷേമതയ്ക്കുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളത് പെൻഷനും മറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ലേബർ മിനിസ്റ്റർ തന്നെ പറഞ്ഞു 5000 വർദ്ധിപ്പിച്ചു, ഇനിയും അത് വർദ്ധിപ്പിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല. ഉണ്ട് തൊഴിലാളിക്ക് കൊടുക്കുന്നത്, എന്താ നമുക്ക് പ്രയാസപ്പെട്ടിട്ടുണ്ട് തൊഴിലാളിയുടെ പണത്. പക്ഷെ ഇന്ന് പണിയെടുക്കുന്ന തൊഴില് അത് മെച്ചപ്പെടുത്തുന്നതിന് ബോർഡൊക്കെ വരട്ടെന്ന് നിങ്ങളൊരു ഹാക്കത്തോൺ നടത്ത്, പിള്ളേർ വിളിക്ക്, എത്ര ഐഡിയാസ് വരുന്നു. റോബോട്ട് ചെയ്തോളും, ഇപ്പം നീരയുടെ പേരിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പം ആദ്യം ഭയം വരാ, ഇത് വന്നാൽ നമ്മുടെ കൂലി കുറയോ പോകും. ഇല്ല, കൂട്ടി വെച്ചു, ഒരു പ്രശ്നമില്ല. സോ ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ഷേമനിധി സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മളൊരു അഡീഷണൽ ക്ഷേമ പ്രവർത്തനം കൂടി കൂട്ടിച്ചേർക്കാൻ മാത്രമല്ല, ഈ പണമുണ്ടെന്നുള്ളതാണ്. ടോഡി ബോർഡ് വന്നാലും ടോഡി ബോർഡിന് പണം ഉണ്ടാവുമെന്നൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷേ ക്ഷേമനിധിക്കുണ്ട്, ബോർഡ് തീരുമാനിക്കണമെന്ന്. നിങ്ങളുടെ ബയലോസിൽ മാറ്റം വരുത്തേണ്ടി വന്നേക്ക്. ഇങ്ങനെ വ്യവസായത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഈ ഗവേഷണ കാര്യങ്ങൾ തീർച്ചയുണ്ടാക്കുന്നതിലൊക്കെ വലിയ പണച്ചിലവിൻ്റെ ഒന്നുമല്ല, ഫ്യൂ ക്രോസ് എച്ച്ഒ, അതിലേക്ക് ആലോചിക്കണം എന്ന് ഈ സുവർണ ജൂബിലി സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷപൂർവം. നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള ഈ ചടങ്ങ് സംബന്ധിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാനൊരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് മുതിരുന്നില്ല. തൊഴിലാളികളുടെ മക്കളിൽ 2019 SSLC പരീക്ഷയിൽ 1, 2, 3 സ്ഥാനം വാങ്ങിയവർക്കുള്ള സ്വർണ്ണ മെഡൽ സമ്മാനിക്കുന്ന ചുമതലയാണ് എനിക്കുള്ളത്. കൂട്ടത്തിൽ 17-18 വർഷം ജില്ലാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കള്ളളന്ന തെങ്ങ് ചേത്ത തൊഴിലാളിക്കുള്ള പാരിതോഷികവും നൽകാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഈ രണ്ട് ചടങ്ങുകൾ നിർവഹിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സമ്മാനം നൽകുക എന്ന് പറയുന്നത് ആഹ്ലാദകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇന്നിപ്പോൾ നല്ലൊരു ജീവിതത്തെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണമെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം നമുക്കുണ്ടാകണം എന്ന് എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കുന്നൊരു കാലത്താണ് നാം സഞ്ചരിക്കുന്നത്. നല്ല വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി മക്കളെയും കൊണ്ട് നെട്ടോട്ടമോടുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ, സർക്കാർ സ്കൂളുകൾ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് സർക്കാർ സ്കൂളുകൾ തന്നെ അഭയം നൽകണം. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളിൽ തന്നെ ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലെ അവിശ്വസനീയമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് സർക്കാർ സ്കൂളുകളിൽ നടക്കുന്നത്. വളരെ വിനയത്തോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, 1957 മുതൽ ഈ 2016 വരെയുള്ള കാലയളവുകളിലെ വിവിധ ഗവൺമെൻറ്റുകൾ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി
ചെലവഴിച്ചതിനേക്കാൾ, എല്ലാ ഗവൺമെൻറ്റുകളും കൂടെ ചേർന്ന് ചെലവഴിച്ചതിനേക്കാൾ അധികം തുക, കേവലം 3.25 വർഷക്കാലത്തെ പ്രവർത്തനം മാത്രമുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കൾ ആശ്രയിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഒരു അന്തർദേശീയ നിലവാരമുള്ള സ്കൂളുകളുടെ സൗകര്യങ്ങൾ ഒരുക്കുക, ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് അത്തരം പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിന് ഗുണമുണ്ടായിട്ടുണ്ട്. കനത്ത ഫീസ് കൊടുത്ത് സ്വകാര്യ സ്വാശ്രയ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ കുട്ടികൾ ചേർത്തിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിച്ചു കഴിഞ്ഞെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിടേക്ക് മടങ്ങി വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. ഏതാണ്ട് 500,000 വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പുതുതായിട്ട് അഡ്മിഷൻ തേടിയെന്ന് പറയുമ്പോൾ എത്ര വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സർക്കാർ സ്കൂളുകൾക്കുണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല. നിശ്ചയമായിട്ടും ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം വളരെ ദൈർഘ്യമേറിയതാണ്. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ദൈർഘ്യമെന്ന് പറയുന്നത് മറ്റേത് വികസിത രാജ്യങ്ങൾക്കും സമാനമായ തരത്തിൽ ഉയരുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ സമ്മാനം വാങ്ങാൻ നിൽക്കുന്നതായിട്ടുള്ള കുട്ടികൾ വളരുമ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരു 100 വയസ്സിന് മേൽ ജീവിച്ചിരിക്കും, ഏറ്റവും ചുരുങ്ങിയതാണ്. 57 മലയാളിയുടെ ശരാശരി ആയു ദൈർഘ്യം 40 ആയിരുന്നുവെങ്കിൽ ഇന്ന് 76, 79 വളർന്നിട്ടുണ്ട്. അത് 100 ആകാൻ വലിയ താമസമൊന്നുമില്ല. ആ ദൈർഘ്യമേറിയ നമ്മുടെ ജീവിതത്തിലെ ഈ ചെറിയ സ്പാൻ, ഈ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും മറ്റും സാധിക്കട്ടെ. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തെയും ആ ജീവിതം കരസ്ഥമാക്കുന്നതിന് സഹായകരമായ മെച്ചപ്പെട്ടൊരു വിദ്യാഭ്യാസത്തെയും ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.